ചേച്ചി. മീണേച്ചിയോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. ചേച്ചി രക്ഷിച്ചത് എന്റെ ജീവിതോ, എന്റെയോ എന്റെ കുഞ്ഞിന്റെയും സന്തോഷങ്ങളാ. ഞാൻ ചെയ്തത് എന്റെ കടമ മാത്രമായിട്ട് കണ്ടാ മതി, അല്ലാതെ ഔദാര്യമൊന്നും അല്ല വിദ്യ. നിന്റെ സന്തോഷങ്ങളെ തന്നെയാ ഇന്നും എന്റെയും സന്തോഷം. സന്തോഷായിട്ടിരിക്കാം. വീണേ, മറന്നും പുറത്തും ഒരാപത് ഘട്ടത്തിൽ എന്റെ മകനെ രക്ഷിക്കാൻ വീണ കാണിച്ച ഈ മനസ്സ് വളരെ വലുതാ. എനിക്ക് അതിനോട് വലിയ ബഹുമാനമുണ്ട്. ഞാൻ ആപത് ഘട്ടത്തിൽ രക്ഷിച്ചത് എന്റെ അനുജത്തിയാണ്. എനിക്കറിയാം ഒരുപാട് തെറ്റുകൾ നമുക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇരുഭാഗത്തും നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എല്ലാം മറക്കണം, പൊറുക്കണം. ഒന്നും അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു അപേക്ഷ, തിരിച്ചറിയാനും തിരുത്താനും കഴിയുന്നവരെയല്ലേ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം സഹിക്കേണ്ടി വന്നത് നിങ്ങൾക്കല്ല, എനിക്കോ. എങ്കിലും എല്ലാം മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ നിങ്ങൾ കാരണം സ്വന്തം ജീവൻ കളയേണ്ടി വന്ന എന്റെ അച്ഛൻ ജീവനോടെ തിരിച്ചു വരണം. അത് സംഭവിക്കാത്തിടത്തോളം എനിക്കൊന്നും മറക്കാനാവില്ല. നേരാണോ ഞാൻ ഈ കേട്ടതൊക്കെ? അല്ലെന്ന് ഒരു വാക്ക് അമ്മ എന്നോട് പറഞ്ഞ, അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഈ അറിഞ്ഞു ഒന്നും സത്യമല്ലെന്ന് അമ്മ പറഞ്ഞ, അത് വിശ്വസിക്കാൻ ഈ നിമിഷവും ഞാൻ തയ്യാറാ. പറയമ്മേ, അമ്മ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറ. ഈ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇത്രയും കാലം ഞാൻ കണ്ടിട്ടുള്ള എന്റെ അമ്മയുടെ മുഖം അല്ലേ ഇത്? മോനെ, അങ്ങനെ പറയല്ലേ. അമ്മ ഇതൊക്കെ ചെയ്തത്. മതി, നിർത്ത്. ഒരു വാക്കുകൊണ്ട് പോലും ആ ചെയ്തതിനെ എന്റെ മുന്നിൽ നിങ്ങൾ ന്യായീകരിക്കരുത്. സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ മടിക്കാത്ത നിങ്ങള് എന്തൊരു സ്ത്രീയാ.
സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. നിന്റെ അച്ഛന്റെ പ്രവൃത്തികൾ അത്രത്തോളം സഹിക്കാവുന്ന പരിധി കഴിഞ്ഞിരുന്നു. നിനക്ക് അവകാശപ്പെട്ടതെല്ലാം നിനക്ക് തന്നെ വന്നു ചേരാനാ മോനെ. അമ്മ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് അല്ലായിരുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെട്ടേനെ. എല്ലാം സ്വന്തം ഇഷ്ടക്കാർക്ക് എഴുതി കൊടുത്തിട്ട് നീ നിന്റെ കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിച്ചേനെ നിന്റെ അച്ഛൻ. വേണ്ട, ആ ന്യായം പറയണ്ട. ഈ തെറ്റില് എന്നെ കൂട്ടാളിയാക്കാൻ നിങ്ങളെ ശ്രമിക്കണ്ട. ഇങ്ങനെ ഒരു മഹാപാപത്തിൽ പങ്കാളിയാവാൻ ഞാനോ എന്റെ ഭാര്യയോ ഞങ്ങളുടെ കുഞ്ഞോ ഉണ്ടാവില്ല. വേണ്ട, കുറ്റം മുഴുവൻ അമ്മ ഏറ്റെടുത്തോളാം. ലോകം മുഴുവൻ എന്നെ പഴിച്ചോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം. പക്ഷെ എന്റെ മോൻ, ഈ അമ്മയെ വെറുക്കരുത്. നീ വെറുത്താ പിന്നെ ഈ അമ്മ അമ്മ എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെ കൊല്ലം മനസാക്ഷിയില്ലാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്ത്രീയെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ആവില്ല. അങ്ങനെ ഒരു സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മോളെ, അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന് നീയെങ്കിലും ഒന്ന് പറ. ഇവന് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ഇത്രയും നാളും എന്റെ മോന്റെ നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് കോടതിയിൽ വരാനും ഈ സത്യങ്ങൾ തുറന്നു പറയാനുള്ള ആരോഗ്യ അവസ്ഥയും അച്ഛൻ ഇല്ലാതെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അമ്മേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ജിഷ്ണു ശിക്ഷിക്കപ്പെടുമായിരുന്നു, എന്റെ ജീവിതം പാഴാകുമായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞ് ഒരു ക്രിമിനലിന്റെ മകളായി വളരുമായിരുന്നു. അങ്ങനെ മൂന്ന് ജീവിതങ്ങൾ തകരുമ്പോഴും ഒരു വാക്ക് കൊണ്ടുപോലും സത്യങ്ങൾ പുറത്ത് പറയാതെ നിങ്ങൾ നിശബ്ദം നോക്കി നിൽക്കുമായിരുന്നു. സ്വന്തം ഭർത്താവിന്റെ മാത്രമല്ല, സ്വന്തം മകന്റെ ജീവിതം പോലും ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന സ്ത്രീയാ നിങ്ങൾ. ജിഷ്ണു പറഞ്ഞാ തന്നെയാ ശരി, അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും അമ്മ എന്ന സ്ഥാനത്തിനുള്ള യോഗ്യതയില്ല. എങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാം ഈ വിധമൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി എനിക്ക്. മോനെ, എന്റെ പൊന്നുമോൻ, അമ്മയോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്ക്. അമ്മേ വാതിൽ തുറക്കമേ, അമ്മേ വാതിൽ തുറക്കാൻ. അമ്മേ, അമ്മേ, അടച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, വാതിൽ തുറക്ക്. അമ്മേ, എനിക്ക് അത് പേടിയാവുന്നു. ജിഷ്ണു, നീ ഒന്നും മിണ്ടാതിരുന്നേ. അമ്മേ വാതിൽ തുറക്ക്. അമ്മേ വാതിൽ തുറക്ക്. വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഗീത എവിടെ? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്, ഒന്ന് വിളിക്ക്. അമ്മ മുറിയിൽ കയറി വാതിലടച്ചു, വിളിച്ചിട്ട് തുറക്കുന്നില്ല. എന്താ, എന്താ കാര്യം? നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജിഷ്ണു ചോദിക്കാൻ ചെന്നപ്പോ. കം. യെസ് മാഡം. അമ്മയുടെ റൂം ഇതാ. അമ്മേ, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ, ഗീത, അമ്മേ വാതിൽ തുറക്ക്. അമ്മേ, അയ്യോ, സകല തെമ്മാടിത്തരം കാണിച്ചിട്ട് ചാകാൻ നോക്കുന്നോടി.
പിടിച്ച് വണ്ടി കേട്ടോ. വായിങ്ങോട്ട്. വണ്ടി എടുക്ക്. സഞ്ജു, നീ ഇത്രത്തോളം ഡിസ്റ്റർബ്ഡായി പ്രതികരിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ സഞ്ജു. ഇങ്ങനൊരു കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനോടാണ് ഞാൻ പ്രതികരിക്കേണ്ടത്? ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കാനും മനസ്സുകൊണ്ട് നിയന്ത്രിക്കാനും എന്നെ കൊണ്ടാവുമെങ്കിൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് എന്തും സഹിക്കാൻ പറ്റും. ഞാനൊരു ആശ്രമവും കെട്ടിപ്പോക്കി അതിനകത്ത് ഇരുന്നാ മതി, ഒരു നിർഗുണ പരബ്രഹ്മമായിട്ട്. അങ്കിളുടെയും മൗനം അല്ല എനിക്ക് വേണ്ടത്. ഐ വാണ്ട് ആൻ ആൻസർ. ഞാൻ പറഞ്ഞല്ലോ, വീണയോട് എനിക്ക് തീർത്താൽ തീരാത്ത ശത്രുത ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ആ ശത്രുത മറന്ന് അവള് തയ്യാറായില്ലേ? നോ, അങ്കിള് കരുതും പോലെ അല്ല കാര്യങ്ങള്. വീണ അങ്കിളിനോടുള്ള ശത്രുത മറന്നിട്ടല്ല ഇതിനൊന്നും ഇറങ്ങി പുറപ്പെട്ടത്. അവൾ ഇതൊക്കെ ചെയ്തത് സ്വന്തം അനിയത്തെ ഓർത്ത് മാത്രമായിരുന്നു. ശരി, സമ്മതിച്ചു. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്കൊരാളോടുള്ള ശത്രുത ഇനി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിലെന്താണ് തെറ്റ്? അതിന് ഞാൻ ആരെയാണ് കാരണം ബോധിപ്പിക്കേണ്ടത്? ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തിനാ അങ്കിൾ എന്നെ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ വിഡ്ഢിവേഷം കെട്ടിച്ചത്? അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഒരിക്കലും നിന്നെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കാനല്ല ഞാനിതൊന്നും ചെയ്തത്. അന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായൊരു കാര്യമായിരുന്നു അത്. മാറി വരുന്ന സാഹചര്യങ്ങളും ചില അനുഭവങ്ങളും മനുഷ്യനുണ്ടാക്കുന്ന തിരിച്ചറിവുകളുണ്ട്. അതിനനുസരിച്ച് ചിലപ്പോ തീരുമാനങ്ങളും മാറിയെന്ന് വരും. അറിഞ്ഞോ അറിയാതെയോ വീണയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയത് മരിച്ചാലും മറക്കാനാവാത്തൊരു സഹായമാണ്. അതുകൊണ്ട് ഇനി ഉപകാരത്തിന് പോയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജന. വീണ രാമകൃഷ്ണനോടുള്ള നിലപാടിൽ അങ്കിൾ ഇങ്ങനെ വെള്ളം ചേർത്ത് കളയുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സൂചന എങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്കിളുടെ വാക്കും കേട്ട് ഞാൻ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിവുകളും സൽബുദ്ധിയും ഒക്കെ തോന്നാൻ പ്രായക്കൂടുതൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ പ്രായത്തിൽ സഞ്ജനയ്ക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. കഴിവതും ആരോടും ശത്രുതയില്ലാതെ ജീവിച്ചു പോകാൻ പറ്റിയാൽ അതാണ് നല്ലത്. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ അങ്കിൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്കും എന്റേതായ നല്ല അനുഭവങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ട്. അതിനനുസരിച്ചല്ലേ എനിക്കും പെരുമാറാൻ പറ്റൂ. കാൻഡിൽ ലൈറ്റ് എന്ന എന്റെ സ്ഥാപനം ഇന്നത്തെ നിലയിൽ വളർന്ന് വലുതായത് അങ്കിളിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ട് തന്നെയാ. അതൊന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു വലിയ കുറവുണ്ടായിരുന്നു അങ്കിൾ. ഒരു അനാഥയായിരുന്നു എനിക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായവും അനുതാപം ഒക്കെ കിട്ടിയത് അങ്കിളിൽ നിന്ന് തന്നെയാ. പക്ഷേ എന്റെ ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്.
സ്വന്തം എന്ന് കരുതാൻ ഒരാളുണ്ടാകുന്നതിന്റെ സന്തോഷം എന്താന്ന് ഞാൻ അറിയുന്നത് രമേശിലൂടെയാ. അതിനി വേണ്ടെന്ന് വെക്കാൻ എന്നോട് പറയരുത്. ഇന്ന് വരെ ജീവിതത്തിനെ കുറിച്ച് കരുതിയിരുന്നതെല്ലാം ഞാനും തിരുത്തി എഴുതി കഴിഞ്ഞു. വീണയോടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങള് മാറ്റിക്കുറിച്ചതുപോലെ എന്റെ പല ധാരണകളും ഞാനും പാടെ മാറ്റിക്കഴിഞ്ഞു. അതൊക്കെ രമേശുമായി അടുത്തതുകൊണ്ട് മാത്രം സംഭവിച്ചത്. ഇനി ആരെന്ത് പറഞ്ഞാലും രമേശിന്റെ ജീവിതത്തിൽ നിന്നൊരു പിന്മാറ്റത്തിന് എനിക്ക് കഴിയില്ല. നമ്മൾ ഒരുമിച്ച് തുടങ്ങി വെച്ച ഒരു കരാറായി അങ്കിൾ ഇനി അതിനെ കാണണ്ട. ഇവിടുന്ന് അങ്ങോട്ട് രമേശുമായുള്ള കൊടുക്കൽ വാങ്ങലുകളെല്ലാം എനിക്ക് തികച്ചും വ്യക്തിപരമായ ഒരു വിഷയം മാത്രമായിരിക്കും. അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായാലും അതും എന്റെ റെസ്പോൺസിബിലിറ്റിയായി ഞാൻ ഏറ്റെടുത്തോളാം. ജിഷ്ണുവിന്റെ അമ്മ ജയിലിൽ പോയതോടെ ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അമ്മേ? എങ്ങനെയോ ആവട്ടെ, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അല്ല, അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവരല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. അത് ഞാനും ആലോചിക്കാതിരുന്നില്ല. ഇനിയിപ്പോ കുടുംബഭരണം മുഴുവൻ അവളായിരിക്കും. ആ വിദ്യ ജയിലിൽ പോയ ആ സ്ത്രീയെക്കാളും നമ്മൾ ഭയക്കേണ്ട ആളാ വിദ്യ. കാഞ്ഞ വിത്ത അവള്. അറിയാം, ഈ അവസരം മുതലെടുത്ത് അവൾ അച്ഛനെ സോപ്പിട്ട് വരുതിയിലാക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഗീത ജയിലിൽ പോയതോടെ വേറെയും ഒരു ആപത്ത് അവിടെ സംഭവിച്ചേക്കും. ആ വീട്ടിൽ ഇനിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവിടെ കഴിയാൻ തുടങ്ങും. അതിന് നമുക്കെന്താ? അങ്ങനെയായ ഒരിക്കലും മുമ്പ് നമ്മളോട് കാണിച്ചിരുന്ന അടുപ്പം അച്ഛൻ പിന്നെ കാണിച്ചു എന്ന് വരില്ല. അത് മനസ്സിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നമ്മളൊന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. അവരുടെ വീട്ടുകാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? അച്ഛനാ വീട്ടിൽ താമസിക്കുന്നിടത്തോളം നമുക്കൊരു നിയന്ത്രണവും ഉണ്ടാവില്ലല്ലോ. അച്ഛന്റെ എല്ലാ കാര്യങ്ങളിലും വിദ്യയുടെ പിടി മുറുകും. അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം മോളെ. അച്ഛനെ കൈവിട്ടു പോകാതെ നീ മുറുകെ പിടിക്കണം. ആ വീട്ടിലല്ലേ നിനക്ക് പ്രവേശനം ഇല്ലാതുള്ളൂ? പകല് മുഴുവൻ അച്ഛൻ ഓഫീസിലല്ലേ? ഇപ്പൊ ഒരു കൊച്ചും കൂടി ആയ സ്ഥിതിക്ക് വിദ്യയ്ക്ക് എന്തായാലും ഓഫീസിൽ വരാനോ കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും ഒട്ടും നേരം കിട്ടില്ല. ആ അവസരം വേണം നീ പ്രയോജനപ്പെടുത്താൻ. പകൽ സമയങ്ങളിൽ നീ അച്ഛന്റെ ഇടം വല നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യണം. അച്ഛന്റെ ഒരു ചെറിയ ആവശ്യത്തിന് പോലും നീ ഉണ്ടാവണം മോളെ. കമ്പനി ഡയറക്ടർ ബോർഡ് മെമ്പറും ലീഗൽ അഡ്വൈസറുമായ നിനക്ക് ആ ഓഫീസിൽ കയറി ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അങ്ങനെ അച്ഛനുമായി നന്നായിട്ട് ഇടപഴകണം. എന്തിനും ഏതിനും അച്ഛന് നീ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ വരുത്തണം. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കിനി നിലനിൽപ്പില്ലാതെ വരും മോളെ. സോമേട്ടിന്റെ ജീവിതത്തിന്റെ പുറം പോക്കിൽ നമ്മൾ ഒതുങ്ങി ജീവിക്കേണ്ടി വരും. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഇട വരത്തില്ല അമ്മേ. അമ്മ പറഞ്ഞതിനേക്കാൾ നൂറിരട്ടി വൃത്തിയായി ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം, അത് ഞാൻ ഏറ്റു. പക്ഷേ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്.